ഒരു മാന്ത്രിക സസ്യമാണ് മരച്ചീനി എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. ഭക്ഷണത്തിനെ ആശ്രയിച്ചാൽ ഭക്ഷണം തരും, ഇന്ധനത്തിനെ ആശ്രയിച്ചാൽ ഇന്ധനവും തരും. ഇനി മരച്ചീനി കീടനാശിനി തരുമോ എന്ന് ചോദിച്ചാൽ അതെ എന്നു തന്നെയാണ് ഉത്തരം. മരച്ചീനി കഴിച്ച് ലോകത്ത് മനുഷ്യരാരും മരിച്ചിട്ടില്ല. എന്നാൽ മരച്ചീനി ഇല കഴിച്ച് എത്രയോ കന്നുകാലികൾ നുരയും പതയുമായി മരിച്ചു വീണിട്ടുണ്ട്. മരച്ചീനി ഇലയിലെ ഹൈഡ്രജൻ സയനൈഡ് എന്ന വിഷപദാർത്ഥം തന്നെയാണ് മരണത്തിന് കാരണം. അങ്ങനെയാണെങ്കിൽ ഈ വിഷപദാർത്ഥങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് കീടങ്ങളെ കൊല്ലുന്ന മരുന്ന് കണ്ടുപിടിച്ചുകൂടാ? ഇങ്ങനെ ചിന്തിച്ചത് ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം അഥവാ CTCRIയിലെ ഗവേഷകരായ ശാസ്ത്രജ്ഞരാണ്. ഒടുവിൽ അവർ കണ്ടെത്തി, മരച്ചീനി ഇലയിൽ അടങ്ങിയിട്ടുള്ള വിഷപദാർത്ഥത്തിൽ നിന്ന് ഒന്നാം തരം ജൈവ കീടനാശിനികൾ നന്മ, മേന്മ, ശ്രേയ എന്നിങ്ങനെ മൂന്നിനങ്ങൾ. പേരുപോലെ സജീവമാണ് മൂന്ന് കീടനാശിനികളുടെയും പ്രവർത്തനവും. ഉപയോഗിച്ച കർഷകർ തന്നെ അതിൻ്റെ ഗുണത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. CTCRIയിലെ വിള സംരക്ഷണ വിഭാഗം തലവൻ ഡോക്ടർ CA ജയപ്രകാശിൻ്റെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് ഈ ജൈവ കീടനാശിനി വികസിപ്പിച്ചെടുത്തത്. ഇവിടെയാണ് മരച്ചീനി ഇലയിൽ നിന്ന് ജൈവ കീടനാശിനി ഉണ്ടാക്കുന്ന ബയോപെസ്റ്റിസൈഡ് എക്സ്ട്രാക്ടർ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ISRIയുടെ സാങ്കേതിക സഹായത്തോടെയാണ് യൂണിറ്റിൻ്റെ തുടക്കം. അതോടൊപ്പം കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി വകുപ്പിൻ്റെയും കേന്ദ്ര പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനത്തിൻ്റെയും സാമ്പത്തിക സഹായവും CTCRIക്ക് ലഭിച്ചു. ഇതാണ് കീടനാശിനി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ. ആദ്യമായി മരച്ചീനി ഇലയും ഇളം തണ്ടും ചേമ്പറിലിട്ട് അരച്ച് കുഴമ്പ് രൂപത്തിലാക്കുന്നു. പിന്നീട് ആ കുഴമ്പ് ഡൈജസ്റ്റിക് ചേമ്പറിലേക്ക് മാറ്റുന്നു. ഇവിടെയാണ് എൻസൈമുകളുടെ പ്രവർത്തനം നടക്കുന്നത്. അതിനുപയോഗിക്കുന്ന യന്ത്രമാണിത്. ഈ സമയം യന്ത്രത്തിൻ്റെ സ്റ്റെറർ പ്രവർത്തിക്കാൻ തുടങ്ങുകയും പ്രോസസ്സിംഗ് ചേമ്പറിലെത്തിയ മരച്ചീനിയിലെ കുഴമ്പ് നന്നായി ഇളകി മറിയുകയും ചെയ്യും. ഈ പ്രവർത്തനത്തിനിടയിലാണ് കീടങ്ങളെ നശിപ്പിക്കാൻ കേൽപ്പുള്ള രാസ സംയുക്തകങ്ങൾ വിഘടിക്കുന്നത്. അതോടൊപ്പം ഡൈജസ്റ്റിംഗ് ചേമ്പറിലെ താപനിലയും ഉയരും. ആ സമയം കീടനാശിനി സ്വഭാവമുള്ള രാസവസ്തു നീരാവിയുമായി ലയിച്ച് പുറത്തുവരും. ഈ നീരാവിയെ പ്രത്യേക രീതിയിൽ തണുപ്പിച്ച് കീടനാശിനി രൂപത്തിൽ പാത്രത്തിൽ സംഭരിക്കുന്നു. ഈ രീതിയിൽ ആദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കീടനാശിനിയാണ് മേന്മ. മേന്മ ഉപയോഗിച്ച് പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന മറ്റ് രണ്ട് കീടനാശിനികളാണ് നന്മയും ശ്രേയയും. മരച്ചീനി ഇലയിൽ കീടങ്ങളെ കൊല്ലാൻ ഉതകുന്ന ചില രാസവസ്തുക്കളുണ്ട്. നമുക്കറിയാം, മരച്ചീനി ഇല ആടുമാടുകൾ കഴിക്കുകയാണെങ്കിൽ അവ ചാവാൻ സാധ്യതയുണ്ട്. കാരണം അതിൽ സയനോജൻ എന്നൊരു കോമ്പൗണ്ട് ഉണ്ട്. സയനോജൻ മാത്രമല്ല, പല കോമ്പൗണ്ട് ഉണ്ട്. ഈ സയനോജൻ എന്ന സംയുക്തത്തിന് കീടങ്ങളെ കൊല്ലുവാനുള്ള കഴിവുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഹാർവസ്റ്റ് ചെയ്യാൻ നേരത്ത്, വിളവെടുക്കാൻ നേരത്ത് ആ കൊണ്ട പൊട്ടിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കൊണ്ടകൾ ഇവിടെ കൊണ്ടുവന്ന് ഈ കാണുന്ന മെഷീനറി ഉപയോഗിച്ച് ഞങ്ങൾ അതിലെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ, അതായത് കീടങ്ങളെ കൊല്ലാൻ ഉതകുന്ന രാസവസ്തുവിനെ വേർതിരിച്ചെടുത്തു. അതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം ആ ഇലയെ ആ മെഷീനിൽ ഫീഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഇലയിൽ കാണുന്ന, കോശത്തിൻ്റെ ഉള്ളിൽ കാണുന്ന ചില എൻസൈംസ്, രാസാഗ്നികളെ ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിന് വേണ്ടി യാതൊരു കെമിക്കലും പുറത്തുനിന്ന് ഒഴിക്കുന്നില്ല. അതിൻ്റെ ആ കോശത്തിൻ്റെ ഉള്ളിലുള്ള ചില രാസവസ്തുക്കളെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതുമൂലം ആ കീടങ്ങളെ കൊല്ലുവാൻ ഉതകുന്ന രാസവസ്തു പുറത്തു വരികയും അതിനെ കളക്ട് ചെയ്ത് ശേഖരിച്ച് കീടനാശിനി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ അതിനെ അരയ്ക്കുന്നു. അരയ്ക്കുമ്പോൾ എല്ലാ കോശങ്ങളും നന്നായി ഗ്രൈൻഡായി പുറത്തു വരുന്നു. ഇങ്ങനെ അരച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലയെല്ലാം തന്നെ അരച്ച് ഒരു പൾപ്പ് രൂപത്തിലായി കാണും. അതിനുശേഷം ആ കാണുന്ന ലിവർ തട്ടി അതിനെ ഈ ഡൈജഷൻ ചേമ്പറിലേക്ക് വിടുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു എൻസൈമാറ്റിക് ആക്ഷൻ ആണ് നടക്കുന്നത്. ആ ആക്റ്റീവ് പ്രിൻസിപ്പിൾ, അതായത് കീടങ്ങളെ കൊല്ലാൻ ഉതകുന്ന രാസവസ്തു ചില രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ബഹിർഗമിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെ വേണം,
അതിനെല്ലാം ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ടെമ്പറേച്ചർ, എത്ര ചൂട് വേണം, എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മോഡലിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് പ്രകാരം ഈ ഇല നേരിട്ട് ഈ ഡൈജസ്റ്ററിൽ വരാൻ നേരത്തെ, ഇതിൽ വരാൻ നേരത്തെ ഉടനെ തന്നെ ദാ നമ്മുടെ അവിടെ ഒരു സ്റ്റെറർ അത് വർക്ക് ചെയ്യാൻ ആരംഭിക്കും. ഇപ്പോൾ എന്ത് ചെയ്തു, ഇതിൽ ഏതാണ്ട് 60 ലിറ്ററോളം വെള്ളമുണ്ട്. വെള്ളത്തിലേക്കാണ് ഈ അരച്ച കുഴമ്പ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെറർ കൂടി വർക്ക് ചെയ്യുമ്പോൾ അതൊരു ഹോമോജിനിയസ് മിക്സറായി മാറുന്നു. അങ്ങനെ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി നമ്മൾക്ക് വേണ്ട രാസവസ്തു ഒരു വാതക രൂപേണ അത് പുറത്തു വന്ന് ഇവിടെ തങ്ങി നിൽക്കുന്നു. പിന്നെ അതിൽ തനിയെ പുറത്തു പോരാൻ കഴിയാത്തതുകൊണ്ട് ഇതിൻ്റെ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി 100 ഡിഗ്രി 100 ഡിഗ്രി ആക്കുമ്പോൾ നീരാവിയുടെ കൂടെ അതിനെ ടാഗ് ചെയ്ത് പിടിച്ച് പുറത്തേക്ക് വരുന്നു. അപ്പോൾ അതിനെ കൂള് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനവും ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ തുള്ളി തുള്ളിയായി താഴെ ഇറ്റി വിടും തരി. അങ്ങനെ ഇതിൻ്റെ ഈ പ്രവർത്തനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്നത് ഇതിനെ ഞങ്ങൾ ആ വെള്ളവും ബാക്കി വരുന്ന വേസ്റ്റിനെയും പുറന്തള്ളുക എന്നതാണ്. അതും ഒരു ഓട്ടോമാറ്റിക് പ്രവർത്തനമാണ്. ഇത്രയുമായി കഴിഞ്ഞാൽ ഞങ്ങൾ ആ ബക്കറ്റ് മെല്ലെ പൊക്കുന്നു. ആ വെള്ളം താഴെ ഇറ്റി അവസാനം അതിൻ്റെ ആ വേസ്റ്റ് മാത്രം അവിടെ ഡെപ്പോസിറ്റ് വരുന്നു. കളക്ട് ചെയ്തിരിക്കുന്ന അതാണ് ഇപ്പോൾ നമ്മുടെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ കീടങ്ങളെ കൊല്ലുവാൻ ഉതകുന്ന രാസവസ്തു അതാണത്. കീടനാശിനി ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഇലകളുടെ അവശിഷ്ടം ഒരു ടാങ്കിലെത്തും. ഇവിടെ അരിപ്പ ഉപയോഗിച്ച് വെള്ളവും അവശിഷ്ടവും വേർതിരിക്കും. വിഷപദാർത്ഥം പൂർണ്ണമായും വേർതിരിച്ചെടുത്തതിന് ശേഷമുള്ള ഇലയുടെ അവശിഷ്ടം വളമായും കാലിത്തീറ്റയായും ഉപയോഗിക്കാം. അപ്പോൾ അതിൽ നിന്നും വേർതിരിച്ചെടുത്ത വേസ്റ്റാണ് ഇപ്പോൾ ഇത്, ഇതിൻ്റെ അവശിഷ്ടം. മറ്റത് നമ്മൾ ജൈവ കീടനാശിനിയായി വേർതിരിച്ചെടുത്തു, പിന്നെ അവശേഷിക്കുന്ന അവശിഷ്ടമാണിത്. ഈ കാണുന്ന വേസ്റ്റ് നമുക്ക് പല കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കാം. ആ വേസ്റ്റ് കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ചില ജൈവ വളം ആണ് ഈ കാണുന്നത്, ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത, ആ വേസ്റ്റിന് വെള്ളം ആഗിരണം ചെയ്യാനുള്ള ശേഷി വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് ഒരു ജൈവ വളമായി ഉപയോഗിച്ച് പ്ലാന്റ്സിലെല്ലാം തന്നെ കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ചെടികൾക്കെല്ലാം കൊടുക്കാൻ നേരത്ത് അത് വരൾച്ചയെ അതിജീവിക്കാൻ പ്രാപ്തിയുള്ളതാണ്. കാരണം അതിന് വെള്ളം കൂടുതൽ വലിച്ചെടുക്കാൻ കഴിയും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, മരച്ചീനി ഇല ഞാൻ നേരത്തെ പറഞ്ഞു, ആടുമാടുകൾ കഴിക്കുകയാണെങ്കിൽ ചാവാൻ സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞു. കാരണം അതിലൊരു ടോക്സിനുണ്ട്, സയനോജൻ ടോക്സിനുണ്ട്. ഇപ്പോൾ നമ്മളത് വേർതിരിച്ചെടുത്തപ്പോൾ ബാക്കി വരുന്ന ഈ ഇലയിൽ ധാരാളം തന്നെ പ്രോട്ടീനുണ്ട്. ആ പ്രോട്ടീനാണ് ഞങ്ങളിത് വേർതിരിച്ചെടുത്തത്. ആ ലീഫിൽ നിന്നും എടുത്ത പ്രോട്ടീനാണ് ഈ വേർതിരിച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും ആ പുറത്തേക്ക് പോയ വെള്ളം ഉപയോഗിച്ച് ബയോഗ്യാസ് ഉണ്ടാക്കി, ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, അതിൽ നിന്ന് ഞങ്ങൾ ഗ്യാസും ഉൽപ്പാദിപ്പിക്കുന്നു. പയറിനെയും മറ്റും നശിപ്പിക്കുന്ന കീടങ്ങളെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ എടുത്തതിന് ശേഷം അല്പം കീടനാശിനി പഞ്ഞിയിൽ മുക്കി തൂക്കിയിട്ട് അടച്ചു വയ്ക്കണം. നിമിഷ നേരത്തിനുള്ളിൽ കീടങ്ങൾ ചത്തുവീഴും. സാധാരണയായി നമ്മൾ പയറുവർഗ്ഗങ്ങൾ സൂക്ഷിക്കുമ്പോൾ അതിൽ ഇത്തരത്തിലുള്ള ഒരു കീടം വരുന്നു. നമുക്ക് കാണാം പലതരത്തിലുള്ള കീടങ്ങളും വരുന്നുണ്ട് പയറുവർഗ്ഗങ്ങളിൽ. അപ്പോൾ ഇതിനെ എങ്ങനെ കൊല്ലും എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനെ കാണിക്കാൻ നമ്മുടെ ഇപ്പോൾ മരച്ചീനിയിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ആ ജൈവ കീടനാശിനി ഈ കീടങ്ങളെ എങ്ങനെ കൊല്ലുന്നു എന്ന് കാണിക്കാം. ഭക്ഷ്യ ഗോഡൗണുകളിൽ കീടങ്ങളെ നശിപ്പിക്കാൻ വാതക രൂപത്തിലുള്ള കീടനാശിനിയും CTCRIയിലെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. വാതക കീടനാശിനികൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളാണ് ഈ കാണുന്നത്. വാതക കീടനാശിനി വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CTCRI. കാരണം ഭക്ഷ്യ സംരക്ഷണ മേഖലയിൽ വൻ നേട്ടമാകുമത്. ഇന്ത്യയിലെ ഗോഡൗണുകളിൽ കീടങ്ങളുടെ ആക്രമണം മൂലം ഏകദേശം 30% ഭക്ഷ്യസാധനങ്ങളാണ് ഉപയോഗശൂന്യമായി പോകുന്നത്. കോടിക്കണക്കിന് ആളുകളുടെ വിശപ്പടക്കാനുള്ള ആഹാര സാധനമാണ് ഇങ്ങനെ പാഴായി പോകുന്നത്. ഇതിനൊരു പരിഹാരമാകും CTCRI വികസിപ്പിച്ചെടുത്ത ജൈവ കീടനാശിനി. ഇനി മരച്ചീനി ഇലയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ജൈവ കീടനാശിനിയുടെ പ്രയോഗം എങ്ങനെയെന്ന് നോക്കാം.
വാഴയുടെ ഏറ്റവും വലിയ ശത്രുവാണ് തടപ്പുഴു ആക്രമണം. കർഷകന്റെ പേടി സ്വപ്നവും അതുതന്നെ. പുഴുവിന്റെ ആക്രമണം ഉണ്ടായാൽ പകുതി പ്രായമെത്തുമ്പോഴേക്കും വാഴ നടുവൊടിഞ്ഞ് തറയിൽ വീഴും. ഇതിന് പരിഹാരമാണ് നന്മ എന്ന ജൈവ കീടനാശിനി. വാഴ നട്ട് 4 മാസം കഴിയുമ്പോൾ ഉണങ്ങിയ ഇലകൾ മുറിച്ചുമാറ്റി വാഴയില കവിളിൽ തങ്ങി നിൽക്കുന്ന വെള്ളം ചീറ്റിക്കളയണം. അതിനുശേഷം 50 മില്ലി നന്മ ജൈവ കീടനാശിനി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വാഴയുടെ എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്യണം. പത്തു വാഴയ്ക്ക് സ്പ്രേ ചെയ്യാൻ കലക്കി വച്ച ഇത്രയും ദ്രാവകം മതിയാകും. പൂർണ്ണ വളർച്ചയെത്തുന്നതിന് മുൻപ് 2 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ജൈവ കീടനാശിനി ഉപയോഗിച്ചാൽ തടപ്പുഴുവിന്റെ ആക്രമണം ഉണ്ടാകില്ല. ഓർക്കുക, നന്മ ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നത് തടപ്പുഴുവിനെതിരെയുള്ള പ്രതിരോധ മാർഗം മാത്രമായിട്ടാണ്. വാഴയ്ക്ക് തടപ്പുഴുവിന്റെ ആക്രമണം ഉണ്ടായാൽ മേന്മ തന്നെ ഉപയോഗിക്കണം. ഇവിടെ നന്മ പരിഹാരമാകില്ല. ചുവന്ന ദ്രാവകം ഒലിച്ചിറങ്ങുന്നതാണ് വാഴയ്ക്ക് തടപ്പുഴുവിന്റെ ആക്രമണമുണ്ടായി എന്നതിൻ്റെ തെളിവ്. ഇതിന് പരിഹാരം മേന്മ എന്ന ജൈവ കീടനാശിനി കുത്തിവയ്ക്കുകയാണ്. ഒന്നിലേറെ ദിശയിലേക്ക് മരുന്ന് ചീറ്റുന്ന പ്രത്യേകതരം സിറിഞ്ച് CTCRI തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചുവന്ന നീരൊലിക്കുന്ന ഭാഗത്തു നിന്ന് 1 ഇഞ്ച് താഴെയാണ് ആദ്യത്തെ കുത്തിവയ്പ്പ് നടത്തേണ്ടത്. CTCRI വികസിപ്പിച്ചെടുത്ത ഈ ജൈവ കീടനാശിനിക്ക് വിദേശങ്ങളിലും ഏറെ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്. വാഴയിൽ കാണുന്ന ഈ കീടം, അതിൻ്റെ പേരാണ് വാഴ തടപ്പുഴു അല്ലെങ്കിൽ സ്യൂഡോസ്റ്റം വീവിൾ. അത് വന്ന് വാഴയ്ക്ക് ഏതാണ്ട് 4 മാസം കഴിയുമ്പോൾ, 5 മാസം കഴിയുമ്പോൾ, അതായത് വാഴ കുല ചാടാൻ സമയത്ത് ഈ വണ്ടുകൾ ദൂരത്തു നിന്നും ആകർഷിച്ച് വാഴയിലേക്ക് ആകർഷിക്കുന്നു. ആകർഷിച്ച് അവ മുട്ടയിടുന്നു. ഇത് ആ മുട്ടയിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയൊരു ഒലിപ്പ്, ചെറിയ മൂക്കൊലിക്കുമ്പോൾ ചെറിയൊരു ഒലിപ്പ് കാണാം. അതാണ് വാഴയിൽ ഈ കീടം ആക്രമിച്ചു എന്നുള്ള തെളിവ്. ചെറിയ ഒരു ചെറിയ ചെന്നി ഒരു ഒലിപ്പ് വരുന്നു കാണാം. അങ്ങനെ വളരെ ചെറിയ മുട്ട അത് നിക്ഷേപിക്കുന്നു. സാധാരണയായി ഒരു വാഴയ്ക്ക് 8 മുതൽ 14 വാഴക്കൈകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവ മുട്ടയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവിടെ മുട്ടയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ ആ മുട്ട വിരിച്ച് അതിൻ്റെ കുഞ്ഞ് നേരെ ട്രൂ സ്റ്റം അല്ലെങ്കിൽ വാഴത്തട അല്ലെങ്കിൽ ഉണ്ണിപ്പിണ്ടി എന്ന ഭാഗത്തേക്ക് തുറന്നു പോകുന്നു. അവിടെ എത്തി ആ ഉണ്ണിത്തണ്ടിനെ അല്ലെങ്കിൽ വാഴത്തടയെ നശിപ്പിച്ച് ആ പിന്നാക്കം വരികയും ആ നേരത്ത് വാഴ ഒടിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ആക്രമണം. നേരത്തെ പറഞ്ഞ ആ വണ്ട് വന്ന് ആക്രമിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു സെക്രീഷൻ അല്ലെങ്കിൽ ഒരു സ്രവം പുറത്തു വരും. ഇതുപോലെ സ്രവം പുറത്തു വരും. ഇതാണ് വാഴയിൽ വണ്ട് വന്നു എന്നുള്ള തെളിവ് ഉടനെ തന്നെ. പിന്നെ അവ വിരിച്ച് ഉള്ളിൽ പോകുന്നു. അവസാനം ഇതാ ഇതുപോലെ വാഴ ഒടിഞ്ഞു വിടും. ഇത് കർഷകർക്ക് എന്നും ഒരു പേടി സ്വപ്നമാണ്. ഇതുപോലെ വാഴ എന്നും ഒടിഞ്ഞു വിടും. അപ്പോൾ ഇതിനെതിരെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒരു കീടനാശിനിയാണ് ഈ പറയുന്ന മേന്മ എന്ന കീടനാശിനി. ഇനിയുള്ള ഒരു കീടനാശിനിയാണ് നന്മ എന്ന കീടനാശിനി. നമുക്കറിയാം പച്ചക്കറികളിലും മറ്റും തന്നെ നിരവധി തരം കീടങ്ങൾ വരുന്നുണ്ട്. ഈ കീടങ്ങൾക്ക് എതിരെയായി വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയാണ് നന്മ എന്ന് പറയുന്ന കീടനാശിനി. ഇത് ഏതാണ്ട് 8 മുതൽ 10 ml 1 ലിറ്റർ കലക്കി ആ കീടങ്ങൾ എവിടെയാണ് ഉള്ളത് അവിടെ ഒന്ന് സ്പ്രേ ചെയ്താൽ മാത്രം മതി. സാധാരണഗതിയിൽ നമ്മളെല്ലാം കാണുന്ന മീലി മൂട്ട എന്ന് വലിയ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മീലി മൂട്ട, മീലി ബഗ് അഥവാ മീലി മൂട്ട എന്ന് പറയുന്ന ഈ ഇത് ഏതാണ്ട് ഒരു വളരെയധികം ചെടികളിൽ കാണുന്ന ഒരു കീടമാണ് ഈ മീലി മൂട്ട. ഇതിന് ഏത് തരത്തിലുള്ള കീടനാശിനി അടിച്ചാലും നിയന്ത്രിക്കുക എന്നത് അത്ര എളുപ്പമല്ല. കാരണം ഈ കാണുന്നതെല്ലാം തന്നെ അതിൻ്റെ സ്ത്രീകളാണ്, പെണ്ണുങ്ങളാണ്, ആണുങ്ങൾ പറന്നു പോകും. ഒരു മീലി മൂട്ടയ്ക്ക് ഏതാണ്ട് 100 വരെ മുട്ടയിടാനുള്ള കഴിവുണ്ട്. മുട്ട വിരിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ്, നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത കുഞ്ഞ് ആ ചെടികളെല്ലാം തന്നെ നടക്കുകയായിരിക്കും. ഏതാണ്ട് 8 ദിവസം എത്തുമ്പോൾ ഒരു ഭാഗത്തിരുന്ന് അതിന് ശരീരത്തിൽ ഒരു പൊടി രൂപാന്തരപ്പെടുന്നു. ആ സമയത്ത് മാത്രമാണ് കർഷകൻ അറിയുന്നത് ഇതിൽ കീടം വന്ന് ആക്രമിച്ചു എന്ന്. യഥാർത്ഥത്തിൽ കീടം വന്നിട്ട് 8 ദിവസത്തിൽ കൂടുതലായി കാണും, അപ്പോഴാണ് പൊടി കാണുന്നത്. അപ്പോൾ നമ്മൾ അതിനെതിരെ
ഉണ്ടാക്കിയ ഒരു കീടനാശിനിയാണ് ശ്രേയ. ആ അതിൻ്റെ കുഞ്ഞാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു ഇതൊരു സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് വ്യൂ ആണത്. അതിൻ്റെ ഇതാണത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ആ പൊടി, ആ ശക്തമായിട്ടുള്ള ആവരണം ഉണ്ടാക്കുന്നത് ബോഡിയിൽ നിന്നും ഉണ്ടാകുന്ന ചില രാസ സംയുക്തങ്ങൾ വഴിയാണ് അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്നത്. ഇതുപോലെ കംപ്ലീറ്റ് ബോഡിയിൽ വരികയും ഇതുപോലെ ശക്തമായ ഒരു ആവരണത്തിനുള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് ഏത് കീടനാശിനി അടിച്ചാലും തന്നെ ആ കീടനാശിനി ഉള്ളിൽ പോകില്ല എന്ന് നിങ്ങൾ പഠിക്കുകയുണ്ടായി. പിന്നെ ഇത് നിയന്ത്രിക്കാൻ മാർഗം, ഈ ശക്തമായിട്ടുള്ള ഈ ആവരണത്തെ എങ്ങനെ നമുക്ക് അതിനെ ലയിപ്പിക്കാം, അതിനൊരു കീടനാശിനി ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ കീടത്തെ കൊല്ലാം എന്ന ഒരു തിരിച്ചറിവിൽ നിന്നാണ് ശ്രേയ എന്ന കീടനാശിനി ഉണ്ടാക്കിയത്. ഇപ്പോൾ നോക്കണം, ഇതാണ് ആ മീലിമൂട്ട. ഇപ്പോൾ ശ്രേയ അടിച്ചപ്പോൾ കണ്ടോ, എല്ലാം തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ആ വെള്ള പൊടിയെല്ലാം തന്നെ നശിച്ചു, ഇതെല്ലാം തന്നെ പുറത്തേക്ക് വന്നു. ഇതാണ് ഈ ശ്രേയ എന്ന കീടനാശിനിൻ്റെ പ്രത്യേകത. അറിവും സാങ്കേതിക കഴിവും സമൂഹത്തിന് ഉപകാരപ്രദമാകുമ്പോഴാണ് ഒരു സ്ഥാപനം അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നത്, ഒപ്പം ഗവേഷണങ്ങൾ സാർത്ഥകമാകുന്നതും. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 6950043. ഫോൺ: 0471273170. ഇമെയിൽ: ddkrishitvm@gmail.com. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm